കൊടുന്നാക്കാനുണ്ടോ കൊടേ കൊടേ കൊടുന്നാക്കാനുണ്ടോ കൊടേ കൊടറിപ്പേരേ 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 മാത്തു ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല വല്ലു എടാ ഇത് നല്ല ഡ്രസ്സാടാ സിനിമകളിലെ സൂപ്പർ സ്റ്റാറുകൾ വരെ ഇടുന്ന ഡ്രസ്സായത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഉടൻ പണം ആരോടെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുക എന്നിട്ട് ചോദിക്കുക ഉടൻ പണം നല്ലതാണോ അപ്പൊ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഇഷ്ടമാണെന്ന് പറയും ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയും അതിന് ഈ വേഷമൊക്കെ കേട്ടണം എന്റെ പൊന്നാര മാത്തും കല്ലും കൂടെ പോയിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ലതെന്നല്ലേ പറയുള്ളൂ സത്യസന്ധമായ അഭിപ്രായം അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വേഷപ്രചരനായി സഞ്ചരിക്കണം പണ്ട് രാജാക്കന്മാരെ വരെ സഞ്ചരിച്ചിട്ടുണ്ട് വേഷപ്രചരനായിട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർ പറയും നമ്മളിങ്ങനെ വേഷപ്രച്ഛന്നായി കൊട നന്നാക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരോട് ചോദിക്കുന്നു മഴവിൽ മനോരമയുടെ ഉടമ്പണം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ വാതോരാതെ നമ്മളെപ്പറ്റി പറയുന്നു അതിൻ്റെ അവതാരകന് നല്ലതാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് സന്തോഷമാവൂലേ അറിയാണ്ട് അങ്ങനെ കേക്ക് ഒരു സുഖമൊക്കെ ഉണ്ടാവില്ലേ ആ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൂട നന്നാക്കാനുണ്ടോ എന്ന് ചോദിക്കണ്ടേ ആ വിളിച്ചോക്ക് കൊടറിപ്പയറേ പണ്ടത്തെ മാരിയൊന്നുമല്ല ആൾക്കാർക്ക് ഇപ്പൊ കൊടയൊന്നും ഇല്ല റെയിൻ കോട്ട് വന്നവിടെ കാരണം റെയിൻ കോട്ടല്ലേ ഇപ്പൊ എല്ലാരും ഇട്ടുകൊണ്ട് നടക്കുന്നു ബൈക്കിൽ മമ്മൂട്ടി മോഹലാലും കൊട പിടിക്കാൻ വേണ്ടി മാത്രം കൊട നന്നാക്കാനുണ്ടോ രണ്ട് കൊട നന്നാക്കണ്ട എത്ര രൂപയോ രണ്ട് ചെറിയ പണിയാണല്ലോ ഒരു 25 റുപ്യ നടക്കുവോ 25 റുപ്യ കൊട ശരിയാക്കാൻ അറിയോ എനിക്കറിയാമല്ലോ ആര് ശരിയാക്കും അതൊക്കെ എങ്ങനെയെങ്കിലും നാല് വള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു രണ്ട് കമ്പി പ്രത്യേക അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിന് കമ്പി ഇല്ല വാങ്ങിപ്പോ മുതൽ കമ്പി ഇല്ല രണ്ട് എലാസ്റ്റിക് മാത്രമേ തന്നു ശരിയാണല്ലോ ഇതിന്റെ കമ്പി അവിടെ പോയി ഇതെന്തിനായിരിക്കും തൂക്കിയിടാനായിരിക്കും നിങ്ങളല്ലേ ചോദ്യം ചോദിക്കുന്ന ആൾ നിങ്ങൾ നന്നാക്ക് നിങ്ങളല്ലേ ഡാൻസ് കളിക്കുന്ന ആൾ നിങ്ങൾ നന്നാക്ക് ശരിയാക്കി കൊടുക്കേ അല്ലേ നമ്മളെ മഴവിൽ മനോരമ ഒരു പരിപാടി ഇല്ലേ ഉടൻ പണം ചോദ്യം ചോദിച്ചിട്ട് പൈസ കൊടുക്കുന്നു വേർപ്പിക്കുന്ന ചേട്ടാ ഈ ഉടമ്പണം എന്ന് പറഞ്ഞ പ്രോഗ്രാമിനോട് ചേട്ടൻ എന്താ കുഴപ്പമില്ല ആ രണ്ട് ഊളകൾ വെറുപ്പിക്കല് ചെല്ലന്മാർ കാട്ടാക്കുസി രണ്ടെണ്ണം രാത്രി പാതിരാത്രിക്കൊക്കെ കണ്ണായിട്ടിട്ട് അവതരിപ്പിക്കും എമ്മാര് വെറുപ്പിക്കലാ ടി വി ഇവിടെ എറിഞ്ഞു പൊട്ടിക്കുന്നു നാറ്റികളെ കാണുമ്പോൾ തന്നെ ഇനി അടികൾ മരിച്ച വീട്ടിലും കൂടിയേ പോകാത്തുള്ളൂ ബാക്കി എല്ലായിടത്തും പോയി നാട്ടുകാർ വെറുപ്പിച്ചിട്ടുണ്ട് ഇനി ഇടാരിയാണ് വീടോ അഡ്വക്കേറ്റ് ഷർഫുദ്ദീൻ എം എച്ച് എന്റെ മുതലാളി അയ്യേ പണിക്കാരനായിരുന്നു ശരി രണ്ട് ഗ്ലാസ് വെള്ളം കിട്ടും വെള്ളോ ഇപ്പൊ വേണോ രണ്ട് ഗ്ലാസ് ഒറ്റമാണ് മര്യാദക്ക് ഞാൻ പറഞ്ഞാണ് അവന്റെ കൊട അങ്ങോട്ട് വേണം കൊട കൊടേ കൊട മറ്റവരാണോ ഉടമ്പണം മനസ്സിലായ മാത്രം മറച്ചോ കണ്ടിട്ടില്ലല്ലോ ഏ ഞമ്മളെ കാണാൻ ഒരു വഴിയില്ല നമ്മളെ കാണാൻ വഴിയുണ്ടോ ഇല്ല ഒരു വഴിയില്ല ഇന്നെ കാണാൻ വഴിയില്ല ഞാൻ ഒരു ഒരു വർഷമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ട് എന്നെ കാണാൻ ഒരു വഴിയില്ല ഇല്ലെന്ന് ഉടമ്പണമായിട്ടോ മഴവിൽ മനോരമായിട്ടോ യാതൊരു ഞാനല്ലേ മൊയ്തീൻ ഉടൻ പണത്തിൽ വിജയികൾക്ക് സമ്മാനം നൽകുന്നു പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
കല്ലു, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇമ്മാതിരി ഐഡിയ ഇമ്മാതിരി ഡ്രസ്സുമായിട്ട് വരരുത്. അത് ഈ ക്രൈസ്റ്റ് കോളേജിലെ പിള്ളേർ അവിടെ നിൽക്കുമെന്ന് എനിക്കറിയാവും. മനുഷ്യ മതിലോ മധു ആയുധം എടുത്ത് അങ്ങ് വെച്ചേക്ക്. അതെ, എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പോ നമുക്ക് കളിക്കാതെ ഇവിടുന്ന് പോകാനായിട്ട് പറ്റൂല. അതെ, കാശ് കൊടുക്കാതെയും ഇവിടുന്ന് പോകാനായിട്ട് പറ്റൂല. അതുകൊണ്ട് കളി തുടങ്ങുന്നതിന് മുൻപ് സെറ്റ് ആണല്ലേ. നമസ്കാരം ക്രൈസ്റ്റ് കോളേജ്. ഇപ്പോ ഉടൻ പണത്തിന് സഞ്ചരിക്കുന്ന എ ടി എം എത്തി നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ക്യാമ്പസിലാണ്, കേരളത്തിലെ നമ്പർ വൺ കോളേജിലാണ്. അത് ക്രൈസ്റ്റ് കോളേജ് ആണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ എടുത്താൽ, മലയാളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് ചിത്രങ്ങൾ എടുത്താൽ അവർക്കെല്ലാം പറയാനായിട്ട് ഒരൊറ്റ പേര്, മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ക്യാമ്പസ് ക്രൈസ്റ്റ് കോളേജ്. എ ടി എം ആയിട്ടുള്ള നേരിട്ടുള്ള മത്സരം തുടങ്ങാം നമുക്ക്. ക്രൈസ്റ്റ് കോളേജിൽ എത്ര രൂപയാണ് കുട്ടികൾ അടിച്ചെടുക്കുന്നതെന്ന് കാണാം. എനിക്കത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യാം. കല്ലുവിന് ഭയങ്കര സന്തോഷമായിരിക്കും, കാശ് നിറയ്ക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെ. അപ്പൊ ഏതായാലും ഏറ്റവും ആദ്യത്തെ ആള് നമ്മൾ ഉടൻ പണത്തിന്റെ മത്സരവേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രൈസ്റ്റ് കോളേജിന്റെ നടുമുറ്റത്ത് നിന്ന് മത്സരിക്കാൻ എത്തുന്നു വൈശാഖ്. വൈശാഖ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും പഴംവാരി പടത്തിന്റെ സംവിധായകന്റെ പേരാണ്. അങ്ങനെയാണ്, പുലിമുരുകന്റെ സംവിധായകന്റെ പേരാണ്. ഇക്കൂട്ടത്തിൽ എത്ര മോഹൻലാൽ ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക്? വൈശാഖിന്റെ താടി ഇഷ്ടമാണോ? എന്നാലും ചോദ്യം ചോദിച്ചോട്ടെ, പ്രണയ നൈരാശ്യം ഉണ്ടോ ഇപ്പോഴും? ഏയ് ഇല്ല ചേട്ടാ. അതെ, എനിക്ക് ഞാൻ പേപ്പർ ഒന്നും വായിക്കാറൊന്നുമില്ല. പേപ്പർ വായിക്കാറില്ലേ? ഇല്ല. എന്നാ പറഞ്ഞു വിട്ടു മാത്തു. ഒന്നാമത്തെ ചോദ്യം വരുന്നു വൈശാഖിനെ തേടി. റെഡിയാണോ ക്രൈസ്റ്റ്? നിങ്ങൾ റെഡിയാണോ? വൈശാഖ് റെഡിയാണോ? എല്ലാ സെറ്റാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് എ ടി എം? ഒന്നാമത്തെ ചോദ്യം എത്ര രൂപയ്ക്കുള്ള ചോദ്യമാണ് വരുന്നത്? 5000 രൂപയുടെ ചോദ്യം വരുന്നു. ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, വൈകുണ്ഠസ്വാമി. ആത്മോപദേശ ശതകം, ആത്മോപദേശ ശതകം, ആത്മോപദേശ ശതകം. അടിപൊളി, ബെസ്റ്റ് ചോദ്യമാണ്. എന്നിട്ട് ആകെ 30 seconds ഉള്ളൂ. വേഗം വേഗം തീരുമാനം തീരുമാനം നമുക്ക് ലൈഫ് എടുക്കണം. ലൈഫ് എടുക്കണം. ലൈഫ് എടുക്കണം. വരൂ, ലൈഫ് എടുക്കണം. വരൂ വരൂ വരൂ. ലൈഫ് എടുത്തു. ആൾക്കൂട്ടമാണോ സുഹൃത്താണോ? ആൾക്കൂട്ടം മതി. ആൾക്കൂട്ടം മതി എന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞു കൊടുത്തോ? അങ്ങോട്ട് നോക്കോട്ടെ, ചോദിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ചോദിച്ചോ. അല്ലെ, കല്ലു ചോദിക്കും. ചട്ടമ്പി സ്വാമി. ഒന്നുകൂടെ പറയോ? ഉറക്കെ പറ ചേട്ടൻ. ചട്ടമ്പി സ്വാമി എന്ന് പറയുന്നു. നാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നു. വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി. അതെ അതെ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമി എല്ലാം പറയുന്നുണ്ട്. ഏത് ഉറപ്പിക്കുന്നു ചേട്ടാ? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. വരൂ. ശ്രീനാരായണ ഗുരു എന്നാണ് കൂടുതൽ പേരും ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് ശ്രീനാരായണ ഗുരുവിന്റെ കൂടെയാണ്. ക്രൈസ്റ്റ് കോളേജിന് തെറ്റോ? ഒരേ ചോദ്യം, ഒരേ ഉത്തരം, ഒരേ മനസ്സ്. ശ്രീനാരായണ ഗുരു എന്നാണ് ക്രൈസ്റ്റ് കോളേജ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കട്ടെ, ചോദിക്കട്ടെ. ശരിയായിട്ടുള്ള ഉത്തരമാണോ എ ടി എം? ശ്രീനാരായണ ഗുരു. ക്രൈസ്റ്റ് കോളേജിന്റെ സഹായത്തോട് കൂടിയിട്ട് വന്നിരുന്നോ? എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഇനി എന്താണ് എ ടി എം അടുത്ത ചോദ്യം? 10000 രൂപയുടെ ചോദ്യം. വാസ്കോഡ് ഗാമ കാപ്പാട് വന്നിറങ്ങിയ കപ്പലിന്റെ പേരെന്താണ്? സാവോ അൽവാഡോ, സാവോ റാഫേൽ, സാവോ മിഗുവൽ, സാവോ ഗബ്രിയൽ. ഒരു ലൈഫ് എടുക്കാനല്ലേ? ലൈഫ് ഇനി ഉണ്ട്, ഒരു ലൈഫ് കൂടെ ഉണ്ട്. സീനിലല്ലോ? സീനിലല്ല. വാ വാ, ലൈഫ് എടുക്കാം. ലൈഫ് എടുത്തോ? അതാണല്ലോ. ആരാണ് സുഹൃത്ത്? ശ്രീകൃഷ്ണൻ.
ശ്രീകൃഷ്ണൻ. ഒരുപാട് രാധികമാർക്കിടയിൽ നിന്നും വരട്ടെ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ നമസ്കാരം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നമുക്ക് ഉത്തരം അറിയോ? നോ ഡൗട്ട്, സാവോ ഗബ്രിയൽ. സാവോ ഗബ്രിയൽ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സുഹൃത്ത് ശ്രീകൃഷ്ണന്റെ സഹായത്തോട് കൂടിയിട്ട് രണ്ട് ചോദ്യത്തിന് ലൈഫ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലൈഫ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചോദിച്ചു നോക്കാം, കിട്ടിയോ ഇല്ലയോ എന്ന്. അതായത് ശ്രീകൃഷ്ണൻ ചതിച്ചോ ഇല്ലയോ? ചതിച്ചോ ഇല്ലയോ? ഐഡിയം ചതിച്ചിട്ടില്ല. സാവോ ഗബ്രിയൽ ശരിയായിട്ടുള്ള ഉത്തരമാണ്. കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു 10,000 രൂപ. നല്ലൊരു കൈയടി. വന്ന് കാശെടുത്തോ. ശ്രീകൃഷ്ണനാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തത്. ക്രൈസ്റ്റിൽ നിന്ന് വന്ന് നല്ലൊരു കൈ കൊടുത്തേ. താങ്ക് യു ശ്രീകൃഷ്ണ. താങ്ക് യു ശ്രീകൃഷ്ണ. ഇനി ലൈഫ് ഇല്ല, സ്വന്തം ലൈഫ് വെച്ചുള്ള കളിയാ. സീനില്ല. നോക്കട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 15,000 രൂപയുടെ ചോദ്യം. ഒറ്റയ്ക്ക് നേരിടാനുള്ള ചോദ്യമാണ് വരുന്നത്. എന്താണ് ATM ആ ചോദ്യം? ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നിലമ്പൂരിൽ സ്ഥാപിച്ചത് ഏത് വർഷം? ഓപ്ഷൻ ഓപ്ഷൻ 1990, 1993, 1995, 1996. 90, 92, 93, 95, 96. വേഗം, 30 seconds ആണുള്ളത്. ഉത്തരം പറഞ്ഞിട്ട് ഉത്തരം തെറ്റിപ്പോയാ. ഉത്തരം തെറ്റിപ്പോയാൽ നേർപകുതി കാശേ കിട്ടത്തുള്ളൂ. ഇപ്പൊ പിന്മാറിയാൽ 10,000 രൂപയും കയ്യിലിരിക്കും. ശരിയാണ് ഉത്തരമെങ്കിൽ 15,000 രൂപയും കയ്യിലിരിക്കും. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോ. 1995 എന്ന് വന്ന് അമർത്തിയിരിക്കുന്നു. ജനിച്ച വർഷം 95 മോഡലാണല്ലേ? 95 മോഡലാണ്. എന്തായാലും ആ ഉത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് തീരുമാനിച്ചു. 95 എന്നാണ് അമർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ലൈഫ് ഇല്ല. ഇപ്പൊ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. 95 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണോ? ATM ശരിയാണ്. ജനിച്ച വർഷം നമ്മൾ ചതിച്ചില്ല. 95 ശരിയായിട്ടുള്ള ഉത്തരമാണ്. കയ്യിലേക്ക് വരുന്നു 15,000 രൂപ. വേഗം കൊടുത്തോ. അടുത്ത ചോദ്യം ചോദിക്കാം. 20,000 രൂപയുടെ ചോദ്യമാണ് ഇനി വൈശാഖിനെ തേടി വരുന്നത്. എന്താണ് ATM 20,000 രൂപയുടെ ചോദ്യം? കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? MV രത്നദ്വീപ്, MV മറാത്ത മിഷൻ, MV ശാലിൻ, MV റാണി പത്മിനി. 30 സെക്കൻഡേ ഉള്ളൂ. ഓപ്ഷൻ അല്ല, പേര് പറഞ്ഞാൽ മതി. എന്താണ് ഉത്തരവെന്ന് പറഞ്ഞാൽ ഇല്ല പറഞ്ഞോ. അപ്പൊ ഞാൻ ശരിക്ക് പറയാം. മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞു കളി ക്രൂഷ്യലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ചോദ്യം. റാണി പത്മിനിയാണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ? ഉറപ്പ്. എന്നിട്ട് ഞാൻ കേക്കും മുറിച്ചു തോന്നി. അല്ലാണ്ട് നമുക്ക് അറിയില്ലല്ലോ കേട്ടോ. വൈശാഖെ, പിന്മാറിയിരുന്നെങ്കിൽ നമ്മുടെ കയ്യില് ഇപ്പൊ 15,000 രൂപ ഉണ്ടാവും. ടൈം ഔട്ട് ആയപ്പോ 7,500 രൂപയായി. ആ സീൻ ഇല്ല കേട്ടോ, കുഴപ്പമില്ല. ആണോ? സീനില്ല. നമ്മളെ കൊണ്ടാണോ നമ്മള് ഇത്രയും പോലെ തിരുവാഗ്യ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വെറും കൈയോടെയല്ല, മത്സരിച്ച് 7,500 രൂപ സ്വന്തമാക്കിയിട്ടാണ് വൈശാഖ് മടക്കുന്നത് ഉടൻ പണത്തിൽ നിന്നും. നല്ലൊരു കൈയടി ക്രൈസ്റ്റ് കോളേജിന്റെ ഭാഗമായിപ്പോൾ ആ കാശ് കൈമാറുന്നതാണ്. ശരിയായിട്ടുള്ള ഉത്തരം സമയത്ത് ഞെക്കിയിരുന്നെങ്കിൽ റാണി പത്മിനി തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒന്ന് റാണി എന്താണെന്ന് ചോദിച്ച സമയത്ത് വന്ന് അമർത്തിയ മതിയായിരുന്നു. ഒന്ന് ഉറക്കം പറഞ്ഞിട്ട് അത് വിട്ടുപോയതാ, കുഴപ്പമില്ല. സാറില്ല, പോട്ടെ. എന്തായാലും ഇപ്പൊ വൈശാഖിന് നല്ലൊരു കൈഡി കൊടുത്ത് ക്രൈസ്റ്റ് കോളേജിന്റെ വക. ഇത് കേരള മാക്സിവ ഫിൻവെസ്റ്റ് ഉടൻ പണം കോ പ്രസന്റഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ്. ക്രൈസ്റ്റ് കോളേജിന്റെ ആസ്ഥാന ഗായകൻ സിയാന് നല്ലൊരു കൈഡി കൊടുത്തേ. നമ്മുടെ ഉടൻ പണം എന്ന പ്രോഗ്രാം ശ്രദ്ധിക്കാറുണ്ടോ ടി വിയിൽ വരുന്ന സമയത്ത്? ശ്രദ്ധിക്കാറുണ്ട്. എന്താ തോന്നാറുള്ള സിയാന് ഉടൻ പണം എന്ന പ്രോഗ്രാം ടി വിയിലൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്? ഉടൻ പണം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മത്സരിക്കും. തീർച്ചയായിട്ടും ആ അവസരം ഞങ്ങൾ ഇന്ന് തരുന്നതാണ് ക്രൈസ്റ്റ് കോളേജിന്റെ നടുക്ക് വെച്ച്. പക്ഷെ അതിന് മുൻപ് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് ഞങ്ങള് പറഞ്ഞു കേട്ടു സിയാന്റെ പാട്ടിനെ കുറിച്ച്, പക്ഷെ ആ പാട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ആ പാട്ട് പാടിയിട്ട് നമുക്ക് മത്സരം തുടങ്ങാം. റെഡിയായി? റെഡിയല്ലേ? ക്രൈസ്റ്റ് കോളേജ് റെഡിയാണോ?
ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടവാണ്ടിത്താളം കൂടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടവാണ്ടിത്താളം കൂടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി വയലേലയിൽ കിളികൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരില കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെന്നും പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടവാണ്ടിത്താളം കൂടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി സിയോൺ അടിച്ചു പൊളിച്ചു ഗംഭീരം സിമ്പിൾ ആയിട്ട് പാടി താങ്ക് യു സിയോൺ എന്ന പേരിന്റെ അർത്ഥം എന്താ സ്വർഗം സ്വർഗം താണിറങ്ങി വന്നതോ തീർച്ചയായിട്ടും സ്വർഗീയമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത് അതിന് ക്രൈസ്റ്റ് കോളേജിന്റെ വക കുറച്ചുകൂടി ലെവലിലുള്ളൊരു കൈയടി വേണോട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മത്സരം വലിയൊരു ആഗ്രഹമായിരുന്നു ഉടൻ പണത്തിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം സിയോന് ഇപ്പോ എന്തായാലും ആ ആഗ്രഹം സഫലമാവുകയാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ചോദിച്ചാലോ ചോദിക്കാം ചോദിച്ചോട്ടെ ചോദിക്കാം എന്താണ് ടി എം സിയോനുള്ള ഒന്നാമത്തെ ചോദ്യം ചോദ്യമല്ല ടാസ്ക് ആണ് ടാസ്ക് ഇതാണ് എ ടി എം ഒരു നോട്ട് തരും ആ നോട്ട് എത്ര രൂപയുടെ നോട്ടാണ് എന്ന് കണ്ടുപിടിക്കുക റെഡിയാണോ അതായത് തുടരാം എന്ന് അറിയിച്ചിരിക്കുന്നു തുടരുകയാണ് എ ടി എം നോട്ട് പ്ലീസ് എ ടി എം എൻ്റെ കയ്യിലേക്ക് നോട്ട് തന്നിട്ടുണ്ട് ഇത് എത്ര നോട്ടുണ്ടെന്നോ ഇത് എത്ര രൂപയുടെ നോട്ടാണെന്നോ എനിക്ക് പറയാൻ പറ്റില്ല ഇത് കണ്ടുപിടിക്കേണ്ട ചുമതല സിയോനാണ് സിയോൻ സിയോൻ നോക്കിക്കഴിഞ്ഞോ നോക്കിക്കഴിഞ്ഞു എത്ര നോട്ടുണ്ട് കയ്യില് അത് 2000 ഉണ്ട് 500 ഉണ്ട് 2000 500 എന്ന് അറിയിച്ചിരിക്കുന്നു ഈ കയ്യടി മതി ഈ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് അറിയിക്കാനായിട്ട് നല്ലൊരു കയ്യടി മാത്തു 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 ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തു ഇനിയിപ്പോ രണ്ടാമതൊരു ഉത്തരത്തിന്റെ ആവശ്യമില്ല എങ്കിലും ഒരു ചടങ്ങിന്റെ പേരിൽ എ ടി എമ്മിനോട് ഞാൻ ചോദിക്കുകയാണ് എ ടി എം ഉത്തരം ശരിയാണല്ലോ അല്ലേ ശരിയാണ് കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു 5000 രൂപ സിയോൻ അവിടെ തന്നെ നിന്നോളൂ ഞങ്ങള് കാശെടുക്കും കാശെടുത്തതിന് ശേഷം കല്ലൂന് കൈമാറുന്നതായിരിക്കും ഓക്കെ സിയോൺ 5000 രൂപ എ ടി എം തന്നിട്ടുണ്ട് ഞാനത് കല്ലൂര് ഏപിച്ചിട്ടുണ്ട് കേട്ടോ സിയോൺ നീ ചങ്കട ചങ്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ 5000 രൂപ നേടി നിൽക്കാണ് ലൈഫ് ഒന്നും വേണ്ടി വന്നില്ല അല്ല ഇനി എനിക്കൊരു സംശയം ഉണ്ട് മാത്തു എന്താ സിയോൺ ഏത് നോട്ട് തന്നാലും ഇതുപോലെ തൊട്ട് കണ്ടുപിടിക്കാൻ പറ്റും 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 ആ അതിന്റെ പേരാണ് അകക്കണ്ണ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇല്ലാതെ പോയത് അതാണ് സിയോൺ ഒന്നാമത്തെ ചോദ്യത്തിന് ഒന്നാമത്തെ ടാസ്കിന് ഉത്തരം പറഞ്ഞ് നമ്മളെയൊക്കെ ഞെട്ടിച്ചു ഇനിയിപ്പോ രണ്ടാമത്തെ ചോദ്യമാണോ ടാസ്കാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം എ ടി എമ്മിനോട് ഓക്കെ അടുത്ത ചോദ്യം വരുന്നു സിയോനെ തേടി എന്താണ് എ ടി എം ആ ചോദ്യം 9+8-4+7 ഉത്തരം എത്ര 11, 18, 20, 21 ലൈഫ് ലൈൻ ലൈഫ് വേണം എന്നാണ് പറയുന്നത് ലൈഫ് എടുക്കുന്നു ആൾക്കൂട്ടം വേണോ സുഹൃത്ത് വേണോ ആൾക്കൂട്ടം ആൾക്കൂട്ടം എന്ന ലൈഫാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്
ക്രൈസ്റ്റ് കോളേജ് ഒന്നടങ്ങും ഉത്തരം പറയുന്നു ഇരുപത് എന്ന് മാക്സിലെ പിള്ളേരാണ് അത്ര ഉറപ്പിക്കുന്നോ ഉത്തരമാണ് ഇരുപത് ആ ഉത്തരം ശരിയാണോന്ന് ചോദിച്ചാലോ മാക്സിലെ പിള്ളേര് പറ ശരിയാണോ ഉത്തരം ചോദിക്കട്ടെ മാത്തു ആ ഈ ഉത്തരം ശരിയാണെങ്കിലേ ആ ഒരു പാട്ടുകൂടെ പാടണം ആദ്യത്തെ പാട്ട് നമ്മളങ്ങ് അലിഞ്ഞു പോയില്ലേ അതെ സിയോണെ പോലെ നന്നായിട്ട് ഗംഭീരമായിട്ട് സിമ്പിളായിട്ട് പാട്ട് പാടുന്ന ഒരാളെ കാണുമ്പോൾ സിമ്പിളായിട്ട് ഒരു പാട്ടുകൂടെ നമ്മൾ എന്തായാലും ആഗ്രഹിക്കും ഉത്തരം ശരിയാണെങ്കിൽ അതെ റെഡിയാണോ റെഡിയാണ് റെഡിയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരമാണോ എ ടി എം ഇരുപത് ശരിയാണ് എന്റെ അമ്മയുടെ ജിമ്മിക്കും കമ്മൽ എന്റെ അപ്പൻ കട്ടുണ്ട് പോയി എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ച് തീർത്ത് എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എന്റെ അപ്പൻ കട്ടുണ്ട് പോയി എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ച് തീർത്ത് ഇവിടെ ഒരു ചാകരയും വേലകളിയും ഒത്തു വന്ന പോൽ ചിലരുടെ തോർത്തു കീറി പോയ കാര്യം ഓർത്തു പോകവേ അലകടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട സരവത സേനാമതി വീര പടുകാമലോലുപായ എൻ്റെ അമ്മയുടെ ജിമിക്കും കമ്മൽ എൻ്റെ അപ്പൻ കട്ടുണ്ട് പോയേ എൻ്റെ അപ്പൻ്റെ പ്രാണ്ടിക്കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തീർത്തേ എൻ്റെ അമ്മയുടെ ജിമിക്കും കമ്മൽ എൻ്റെ അപ്പൻ കട്ടുണ്ട് പോയേ എൻ്റെ അപ്പൻ്റെ പ്രാണ്ടിക്കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തീർത്തേ കിട്ടിയത് 10,000 രൂപ ഒപ്പം ക്രൈസ്റ്റ് കോളേജിന്റെ വക നല്ലൊരു കയ്യടിയും കൂടെ ഒന്നുകൂടി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് സിയോന്റെ പാട്ടിനെ കുറിച്ച് മാത്രമേ അറിയാവുള്ളൂ സിയോന്റെ കുടുംബത്തെ കുറിച്ച് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ ടീച്ചറാണ് സെന്റ് സേവിയേഴ്സ് HS 2 സ്കൂളില് എനിക്കൊരു അനിയത്തിയുണ്ട് അവള് സെന്റ് ജോൺസ് സെൻട്രൽ സ്കൂൾ പറപ്പുകരയിൽ 2nd class പഠിക്കുന്നു പപ്പ ഗൾഫില് ഓക്കെ എങ്ങനെയായിരുന്നു ക്രൈസ്റ്റ് കോളേജിലേക്ക് വരുന്നത് ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കോളേജാണ് 2020 നിറം അതുപോലെ പുതിയ മുഖം ഇവിടുത്തെ ഈ ക്രൈസ്റ്റ് കോളേജിലെ കുട്ടികൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ സിയോണിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എത്രമാത്രം സപ്പോർട്ട് ഉണ്ട് ക്രൈസ്റ്റ് കോളേജിന്റെ വക ഒരുപാട് ഞാൻ ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് ഫങ്ഷൻ ഇംഗ്ലീഷിലെ ഗൂഗിൾ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് പുള്ളിക്കാരനാണ് ആദ്യം എന്നെ കൈപിടിച്ച് ക്ലാസ്സിലാക്കിയത് പിന്നെ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ജോസ്ബിൻ അവരൊക്കെ ഒരുപാട് ഹെൽപ്പറാണ് എന്നെ പാട്ട് പാടാനൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് എല്ലാം നമ്മുടെ ചങ്കാണ് കൂടെ ഉള്ളത് ചങ്കാണ് ഇവിടെ വന്നു ഇവിടെ പഠിക്കുന്നു എന്താണ് ശരിക്കും സിയോന്റെ ഒരു സ്വപ്നം എന്താ ഭാവിയിൽ നല്ലൊരു ഗായകനൊക്കെ ആവണം ഒരു ജോലിയൊക്കെ എന്ത് ജോലി ഗവൺമെന്റ് ജോലി ഒരു ഗവൺമെന്റ് ജോലി വേണം ഒപ്പം നന്നായിട്ട് പാടാനുള്ള അവസരം കൂടി കിട്ടണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അതെ മാത്തുവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം സിയോണിന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏറ്റവും ആദ്യം ഇവിടെ ഒരു കുട്ടിയുടെ അച്ഛന് ചികിത്സാ സഹായം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിന് കൊടുക്കും തീർച്ചയായിട്ടും നാവിൽ സരസ്വതിയാണ് ഒപ്പം മനസ്സിലൊരു വെളിച്ചം കൂടിയുണ്ട് ആ വെളിച്ചമാണ് ഇപ്പോൾ ഇങ്ങനൊരു സഹായം ചെയ്യാനായിട്ട് കൂടി സിയോനെ തീർച്ചയായിട്ടും പ്രേരിപ്പിക്കുന്ന കാര്യം താങ്ക് യു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എന്താണ് ATM അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദമുള്ള ജീവി ഏതാണ് പുലി സിംഹം ജിറാഫ് ഹിപ്പോപ്പൊട്ടാമസ് ലൈഫ് ലൈൻ ലൈഫ് എടുക്കുന്നു എന്നാണ് പറയുന്നത് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ലൈഫ് സുഹൃത്ത് എന്ന ലൈഫാണ് ആരാണ് സുഹൃത്ത് വിനയ് മോഹൻ ചെയർമാൻ കോളേജിന്റെ ചെയർമാൻ വരൂ വിനയ് ഉത്തരം അറിയോ ആ ഉത്തരം അറിയാം അമ്പോ ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് ഉത്തരം അറിയാം പോലെ ഏതാണ് ഉത്തരം ജിറാഫ് ജിറാഫ് ചെയർമാൻ വോട്ട് ചെയ്തിട്ടുണ്ടോ
വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെയർമാനെ ഇഷ്ടമാണോ? അതെ, ആദ്യം എന്നെ വന്നപ്പോ ഇവിടേക്ക് കൊണ്ടുവന്ന ചെയർമാനാണ്. ആണോ? ശരി. അപ്പൊ എന്തായാലും ആ ചെയർമാൻ ഈ തവണ കൂടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരം ജിറാഫ് എന്നാണ്. ശരിയായിട്ടുള്ള ഉത്തരമാണോ ATM ജിറാഫ്? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം, പോവാം. എന്താണ് ATM അടുത്ത ചോദ്യം? വീണ്ടും ചോദ്യമല്ല, ടാസ്ക് ആണ് വരുന്നത്. ടാസ്ക് ഇതാണ്, ATM നിന്ന് കേൾക്കുന്ന ഡയലോഗ് ഏത് സിനിമയിലേതാണ്? ഒരു ഡയലോഗ് ATM പറയും, അതേത് സിനിമയിലേതാണ് എന്ന് പറയണം. തുടരാം, പിന്മാറാം? ഓക്കെ, തുടരാം. തുടരാം, തുടരാം എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ATM ഡയലോഗ് പ്ലീസ്. അപ്പൊ ഈ കഴുത പറയാ, എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്ന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തു കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. അവന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ വിളിച്ചു. അറിയോ ഏത് സിനിമയിലേത്? കിലുക്കം. കിലുക്കം എന്ന ഉത്തരം പറഞ്ഞിരിക്കുന്നു. പൂർത്തീകരിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കയ്യടിയിലുണ്ട് എന്താണ് ഉത്തരം എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ATM-നോട് കൂടി ചോദിക്കണം. അല്ലല്ലോ ചോദിക്കണം. പക്ഷേ ഒരു കാര്യം, ഉത്തരം ശരിയാണെങ്കിൽ മാത്തു നമുക്കൊരു ഡാൻസ് കളിക്കണം, ഒരു ഉഗ്രൻ ഡാൻസ്. തീർച്ചയായിട്ടും കിലുക്കം ശരിയായിട്ടുള്ള ഉത്തരമാണ്. ATM കിലുക്കി കിലുക്കി നോക്കി നിന്ന കണ്ണും കണ്ണും പിടിവിടും കാലം. എന്തായാലും ഗംഭീര കയ്യടികളൊക്കെ വീണ്ടും 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 മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കയ്യിൽ ഇപ്പോൾ 20,000 രൂപയുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ATM അടുത്ത ചോദ്യം? ടാസ്ക് വരുന്നു വീണ്ടും. ഒരേ പേരിലുള്ള പക്ഷിയെയും പഴത്തിന്റെയും പേര് പറയുക. ഒരേ പേരിൽ ഒരു പക്ഷിയും ഒരു പഴവുമുണ്ട്, അതിന്റെ പേര് പറയുക. കെവി. 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 കിവി. കെവി. ഉറപ്പിക്കുന്നോ? പൂർത്തീകരിക്കുന്നോ? പൂർത്തീകരിക്കുന്നു. കെവി എന്ന് പറയുന്നു. കെവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ കൈയടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പോഴും. കിവി, കെവി, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട് പല ആളുകൾക്കും ഉണ്ട്. 25,000 അതോ 10,000 നമ്മൾ മടങ്ങുന്നത്? 25,000. 25,000 ഉറപ്പാണ്? ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ? ചോദിക്കും. ഞാൻ ചോദിക്കുകയാണ്, ശരിയായിട്ടുള്ള ഉത്തരമാണോ ATM കിവി? കയ്യിൽ 400,000 രൂപയാണ് കയ്യിലെത്തിയിരിക്കുന്നത്. 400,000 രൂപ, 25,000 രൂപ. കാല് ലക്ഷം രൂപ നേടി നിൽക്കുന്നു. മനസ്സിൽ പ്രകാശമുള്ള അകക്കണ്ണുള്ള നമ്മുടെ സ്വന്തം സിയോൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്ത രൂപം ഏതാണ്? കൂടിയാട്ടം, രാംലീല, കൽബലിയ, ചൗനൃത്തം. കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുന്നു. റെഡിയാണ്? തീർച്ചയായിട്ടും കൂടിയാട്ടത്തിൽ ഉറപ്പിക്കാം എന്നാണ് പറയുന്നത്. ഈ ഉത്തരം ശരിയാണെങ്കിൽ കയ്യിലേക്ക് വരുന്നത് 35,000 രൂപ. കൂടിയാട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കൈയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പലർക്കും എനിക്കുൾപ്പെടെ സംശയമുണ്ട് അത് ശരിയായിട്ടുള്ള ഉത്തരമാണോ എന്ന്. ശരി ഉത്തരമാണോ? ആണോ? അതെ എന്നാണ് ക്രൈസ്റ്റ് കോളേജ് പറയുന്നത്. ക്രൈസ്റ്റ് കോളേജ് പറയുന്നത് തീർച്ചയായിട്ടും അത് അറിയണോ ഇല്ലയോ എന്നതിനും അപ്പുറത്തേക്ക് സിയോൻ എന്ന് പറയുന്ന കൂട്ടുകാരന്റെ കൂടെ നിൽക്കാനുള്ള ആവേശം കൊണ്ടാണ്.
ആ ആവേശം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചോദിക്കാം ശരിയായിട്ടുള്ള ഉത്തരമാണോ ഈ ടീം കൂടിയാട്ടം. സിയോൺ 35,000 രൂപ സേഫ് ആയിട്ട് എന്റെ കൈകളിലുണ്ട്. ക്രൈസ്റ്റ് കോളേജിന്റെ ഹൃദയം കയ്യിൽ പിടിച്ചുകൊണ്ട് സിയോൺ മത്സരിച്ചു കൊണ്ടേയിരിക്കുന്നു ഊട്ടൻ പണത്തിൽ. അടുത്ത ചോദ്യം റെഡിയാണ് എ ടി എം. എന്താണ് ചോദ്യം? 600,000 രൂപയുടെ ചോദ്യം ഇതാണ്. സ്വർണ കവാടത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ലണ്ടൻ, സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, വെനീസ്. സാൻ ഫ്രാൻസിസ്കോ. ഉറപ്പാണ് ഉത്തരം? ഉറപ്പാണ്. സംശയമുണ്ടെങ്കിൽ പിന്മാറാം. ഉറപ്പാണ്. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നു. ഞാൻ അതിൽ അമർത്തിയിട്ടുണ്ട്. സാൻ ഫ്രാൻസിസ്കോ എന്ന ആൻസർ പറയുന്നു. ശരിയാണോ ഉത്തരം? ശരിയാണോ? ഒരൊറ്റ അടിക്കാണ് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞത്. ചോദിച്ചു നോക്കട്ടെ? സമയങ്ങളുണ്ടല്ലോ, ചോദിച്ചു നോക്കാം നമുക്ക് എ ടി എമ്മിനോട്. ശരിയായിട്ടുള്ള ഉത്തരമാണോ എ ടി എം? സാൻ ഫ്രാൻസിസ്കോ. സിയോൺ, സിയോൺ ഇതുവരെയെങ്കിലും 50,000 രൂപ ഒരുമിച്ച് കൈകളിലേക്ക് വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്നാ സിയോന്റെ 50,000 രൂപ വാങ്ങിച്ചോ, കയ്യിലേക്ക് വാങ്ങിച്ചോ. ഈ 50,000, ഇത് 50,000 രൂപയാണ്. പക്ഷേ അടുത്ത ചോദ്യം വേണമെങ്കിൽ ഞാനിത് സൂക്ഷിക്കും. പോരാടാൻ തീരുമാനിച്ച സിയോൺ കുതിക്കുകയാണ് ഉടൻ പണത്തിൽ. അടുത്ത ചോദ്യം വരുന്നു എ ടി എമ്മിലേക്ക്. എന്താണ് ആ ചോദ്യം? ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഏത് വർഷം? 1932, 1948, 1928, 1936. 1948. 1948. ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഉറപ്പുണ്ടോ? ഇല്ല. 28. അതെ. ഒരു സൈലൻസ്, സൈലൻസ്, സൈലൻസ്. സിയോൺ ഉറപ്പിക്കേ? 28. 1928 എന്ന് പറയുന്നു. ഉത്തരം ശരിയാണെങ്കിൽ കയ്യിലേക്ക് വരുന്നത് 3,500,000 രൂപയാണ്. ഇതേവരെ കൈനീട്ടി വാങ്ങിച്ചിട്ടില്ലാത്തൊരു തുകയാണ് ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ചോദിക്കാം. ക്രൈസ്റ്റ് കോളേജിന്റെ സമ്മതത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് ഈ ഉത്തരം ശരിയാണോ എ ടി എം. കാശ് വരുന്നു സിയോന് വേണ്ടി. 500 മാറി 2,000 നോട്ടായിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ക്യാഷ് നിറയ്ക്കുമ്പോൾ ആലോചിക്കാറുണ്ട് ഇത് അർഹതയുള്ളവരുടെ കൈകളിലേക്ക് തന്നെ പോകണമേ എന്ന്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ കാശ് നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷോ, അത് നഷ്ടമായി പോയിന്ന്. പക്ഷേ ഇവിടെ ഈ ക്രൈസ്റ്റ് കോളേജിന്റെ ഈ മുറ്റത്ത് ദാ സിയോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് 500,000 പോയാലും ഞാനതങ്ങ് പോട്ടെ എന്ന് കണക്കാക്കും. ഇനി 100,000 രൂപയുടെ ചോദ്യമാണ് വരുന്നത്. 75,000 കയ്യിൽ വാങ്ങി നിൽക്കുകയാണ് സിയോൺ. ഇതാ 100,000 രൂപയുടെ ചോദ്യം. എന്താണ് ടീം ആ ചോദ്യം? ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യ സിനിമ ഏതാണ്? ദ റാക്കറ്റ്, സെവൻ ഹെവൻ, വിങ്സ്, ഇൻ ഓൾഡ് അരിസോണ. സെവൻ ഹെവൻ. സെവൻ ഹെവൻ. ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഉറപ്പാണോ? ഓപ്ഷൻസ് പ്ലീസ്. ഒന്നുകൂടെ പറയും. ദ റാക്കറ്റ്, സെവൻ ഹെവൻ, Wings in all Arizona. In all Arizona. In all Arizona. Confused ആണ്. ഉറപ്പിക്കുന്നു. 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 In all Arizona. എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് മലയാളം പടം അല്ലാത്തതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി. ചോദിക്കാം നമുക്ക്.
ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരമാണോ? ആണോ? സിയോണ് തെറ്റില്ല എന്നാണ് പറയുന്നത്. സിയോണ് തെറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യത്തെ ആവേശം പലരുടെ മുഖത്ത് ഇപ്പോ ഇല്ല. നമുക്ക് എന്തായാലും ചോദിച്ചോക്കാം. ശരിയായിട്ടുള്ള ഉത്തരം, ഇൻ ഓൾ അരിസോണയാണോ എടിയ? ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റിപ്പോയി. ശരി ഉത്തരം ഏതായിരുന്നു മാത്തു? ശരിയായിട്ടുള്ള ഉത്തരം വിങ്സ് ആയിരുന്നു. വിങ്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ 100,000 രൂപയിലേക്ക് ചിറകടിച്ച് പറന്നുയർന്നേനെ. പക്ഷേ തൽക്കാലം നമുക്ക് 37,500. സിയോൻ, ഇപ്പോ ഈ ക്യാമ്പസിന്റെ ആരവം കേട്ടാൽ മനസ്സിലാകും, കാശ് വാങ്ങിച്ചതുകൊണ്ട് മാത്രമല്ല, കാശ് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും സിയോൻ മുത്താണ് ഈ ക്യാമ്പസിന്റെ. ശരിക്കും ക്രൈസ്റ്റ് കോളേജിലെ താരമായി മാറിയിരിക്കുകയാണ്. ഇവിടെ കാണിച്ചത് കട്ട ഹീറോയിസമാണ്. ചക്കരെ കല്ലൂന്റെ മാത്തുന്റെ വക ഉമ്മ ഉമ്മ ഉമ്മ. ₹37,500 ഉടൻ പണത്തിന് സമ്മാനമായിട്ട് ഇപ്പോ ഈ ക്യാമ്പസിന്റെ നടുവിൽ വെച്ചിട്ട് കല്ലു കൈമാറുന്നു. നല്ലൊരു പേടി. മത്സരവേദിയിലേക്ക് ഫാത്തിമ. ഫാത്തിമ, ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്? ഞാൻ MSc ക്ലിനിക്കൽ സൈക്കോളജി ഫസ്റ്റ് ഇയർ. ക്ലിനിക്കൽ സൈക്കോളജി. അപ്പൊ ഇതേവരെ ഒരു മനഃശാസ്ത്രജ്ഞയും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എന്റെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി. യാതൊരു പ്രശ്നവുമില്ല, ശകലം വായ്നോട്ടം കൂടുതലാന്നുള്ളൂ. ചില ചോദ്യമൊക്കെ കല്ല് ചോദിക്കുമ്പോഴേ എനിക്കറിയാം അത് അവനവനുള്ള കുഴി തന്നെ വെട്ടിയിടുന്നെന്ന്. ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് നോക്കി. കണ്ടാടി എടുത്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നൈസായിട്ട് പഞ്ചരടിക്കും. പാവങ്ങളുടെ കാസിനോവേ. അതെ, എന്തുകൊണ്ടാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? സൈക്കോളജി ഇഷ്ടമായതുകൊണ്ട് തന്നെ എടുത്തതാ. ഈ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. അതിന്റെ പിറകിൽ ചിലപ്പോൾ സ്വാധീനിച്ചിരിക്കുന്ന സിനിമ ഉണ്ടാവും, നമ്മൾ കണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പേരെ കൂടി കൂടുതൽ പഠിക്കാനുള്ളൊരു ഒരു വ്യഗ്രത ഉണ്ടാവും. എന്തായിരുന്നു പ്രധാനപ്പെട്ട കാരണം? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് തന്നെ, എനിക്ക് ഒബ്സർവേഷൻ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക, അവര് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി പഠിക്കുക, പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ നോക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ പറ, എങ്ങനെയുണ്ട് ക്രൈസ്റ്റ് കോളേജിന്റെ മനഃശാസ്ത്രം? അടിപൊളിയാണ്. കണ്ണൂരാണ് എന്റെ വീട്. ആഹാ, മാത്തു എന്തോ കണ്ണൂർ എന്നാണ് പറയുന്നത്? കണ്ണൂർ ഒന്ന് ഞെട്ടി നിൽക്കുന്ന നല്ലതാ, നോക്കി നിൽക്കുന്നത് നല്ലതാണ്. പേടിയില്ലപ്പ എന്ന് പറഞ്ഞൊന്ന്. പേടിയില്ലപ്പ നമുക്ക്. ആ, പേടിയില്ലപ്പ നമുക്ക്. നമ്മുടെ നാടിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. നമ്മുടെ നാടിനെ വിട്ടിട്ടൊരു കളി ഇല്ല. കണ്ണൂർ എവിടെയാ? കണ്ണൂര് ശ്രീകണ്ഠാപുരം. എവിടെയാണ് കണ്ണൂര്? ശ്രീകണ്ഠാപുരം. ശ്രീകണ്ഠാപുരത്ത്? മനഃശാസ്ത്രപരമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ATM എന്താണ് ഒന്നാമത്തെ ചോദ്യം? 3000 രൂപയുടെ ചോദ്യമാണ് വരുന്നത്. താമരശ്ശേരി ചുരം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്, കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട്? കോഴിക്കോട്. കോഴിക്കോട് അങ്ങാടി. നമ്മൾ ഒരുപാട് കേറിയിട്ടുണ്ടോ താമരശ്ശേരി ചുരം? ഞാൻ താമരശ്ശേരി ചുരത്താണ് പഠിച്ചത് എന്റെ ഡിഗ്രി. ശരി, അവിടെ ഏത് കോളേജിലായിരുന്നു? ലിസ മാത്തു, ATM-നെ അറിയാം ആൾക്കാരെ, അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളാ ചോദ്യം. ചോദിച്ചോക്കെ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരമാണോ എന്ന്. അത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണെന്നാണ് ഫാത്തിമ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ആ ഉത്തരം ശരിയാണോ? ATM ശരിയാണ്. കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു 3000 രൂപ. എന്തായാലും ഒന്നാമത്തെ ചോദ്യം എളുപ്പമുള്ളത് കിട്ടി. യോഗം ഒന്ന് കൂട്ടിയാൽ മതി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? എന്താണ് ATM അടുത്ത ചോദ്യം ഫാത്തിമയ്ക്കുള്ളത്? 5000 രൂപയുടെ ചോദ്യം വരുന്നു. ഹിഗ്വിറ്റ എന്ന ലോക പ്രശസ്ത ഫുട്ബോൾ താരം ഏത് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോകകപ്പിൽ കളിച്ചു? ഇറ്റലി, ഹോളണ്ട്, കൊളംബിയ, അർജന്റീന? ലൈഫ് എടുക്കുന്നു. ലൈഫ് എടുക്കുന്നു. വരൂ. രണ്ട് ലൈഫ് ഉണ്ട്.
ആൾക്കൂട്ടം വേണോ സുഹൃത്ത് വേണോ? ആൾക്കൂട്ടത്തോടാണ് ചോദ്യം. ഹിക്യുജ ഏത് രാജ്യത്തിന്റെ ഗോൾ കീപ്പറാണ്? കൊളംബിയ. ആൾക്കൂട്ടത്തിനോടൊപ്പം യോജിക്കുന്നു കൊളംബിയ. കൊളംബിയ വേഗം. ഹിക്യുജ എന്ന് പറയുന്ന ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഗോൾ അടിക്കുന്ന ഗോളിയാണ്. അതായത് ഗോൾ കീപ്പർ എപ്പോഴും ആ ബാറിന്റെ നടുക്കാണ് നിൽക്കാറുള്ളത്. കൂടുതൽ സമയവും ഒരു വാര വിട്ട് അങ്ങോട്ട് വരാറില്ല. പക്ഷേ അതിനും അപ്പുറം കടന്ന് അതിൻ്റെ മധ്യനിരയും പിന്നിട്ട് അപ്പുറത്തെ പോസ്റ്റിൽ ചെന്ന് ഗോളടിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള അപൂർവം ഗോളികളിൽ ഒരാളുടെ പേരാണ് ഹിക്യുജ. ആ ഹിക്യുജ ഏറ്റവും പ്രശസ്തമാക്കിയിട്ടുള്ള ഒരു സേവ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ രാജ്യം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസ്റ്റിനെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നൊരു ബോള് തല താഴ്ത്തേക്ക് വെച്ചിട്ട് ബാക്ക് ഇങ്ങനെ കാലും കൊണ്ട് ടക്ക് എന്നടിച്ചു. അത് കാണിച്ചു കൊടുക്കണോ? ആ നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. മാത്തു കാണിക്കും അത്. ഞാൻ രാത്രി രണ്ടാഴ്ച കാണിച്ചു, പിന്നെ പോകുന്നില്ല. അതാണ് ഹിക്യുജ എന്ന് പറയുന്ന താരം. എന്നാലും ഹിക്യുജയെ കുറിച്ച് അത്യാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഹിക്യുജ കളിച്ചത് കൊളംബിയയിലാണോ എന്നുള്ളതാണ് ചോദ്യം. ചോദിച്ചോക്കെ നമുക്ക്. അതെ, ഉത്തരം ശരിയാണെങ്കിൽ ഒരു ഉഗ്രൻ ഡാൻസ് വേണം. ഞാനോ അത് പൊളിച്ചെന്ന് അവിടെ ചുള്ളന്മാരാ പറഞ്ഞു അത് പൊളിച്ചെന്ന്. ഇദ്ദേഹത്തിന്റെ ഡാൻസ് കണ്ടിട്ടുണ്ടോ ഇതുവരെ ഫാത്തിമയുടെ? ഇല്ല ബ്രോ, ഇല്ല ബ്രോ എന്ന് പറയുന്നു. അപ്പൊ ഡാൻസ് ചോദിക്കട്ടെ? ചോദിച്ചു. ശരിയായിട്ടുള്ള ഉത്തരമാണോ എ ടി എം? കൊളംബിയ. ശരിയാണ്. എന്തായാലും കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ 5000 രൂപ വന്ന് കളക്ട് ചെയ്യാം. നല്ലൊരു കൈഡി കൊടുക്കാം. അപ്പൊ 5000 രൂപ നേടി നിൽക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 5000-ൽ നിന്ന് 10000 രൂപയുടെ ചോദ്യമാണ് ഇനി തേടിയെത്തുന്നത്. എന്താണ് ATM ആ ചോദ്യം? ആനയുടെ ഉൽപ്പത്തി വിവരങ്ങളും ഗജ ചികിത്സാ ക്രമങ്ങളും മറ്റും അടങ്ങിയ ആയുർവേദ ഗ്രന്ഥം ഏതാണ്? സുശ്രുത സംഹിത, അഷ്ടാംഗ സംഗ്രഹം, ചരക സംഹിത, മാതംഗലീല. ഓപ്ഷൻസ്. ലൈഫ് ലൈൻ. ലൈഫ് വേണം. വരൂ. ലൈഫ് എടുക്കുന്നു. അവശേഷിക്കുന്ന ഒരൊറ്റ ലൈഫ് എന്ന് പറയുന്നത് സുഹൃത്ത് എന്ന ലൈഫാണ്. ആരാണ് ഫാത്തിമയുടെ സുഹൃത്ത്? ഫസ്റ്റ് ഇയർ MSc ക്ലിനിക്കൽ സൈക്കോളജിയിലെ അനീഷ. മറ്റൊരു മനഃശാസ്ത്രജ്ഞയാകാൻ തയ്യാറെടുക്കുന്ന കുട്ടി വരുന്നു അലീഷ. മനഃശാസ്ത്രജ്ഞ ആകാൻ പോകുന്ന കുട്ടി. അതെ. ആ എന്താ ഉത്തരം? അറിയോ? അറിയാം. അറിയാം. ഏതാണ് ഉത്തരം? മാതംഗലീല. മാതംഗലീല ശരിയാണ് ഉത്തരം. ഉറപ്പിച്ചു നിൽക്കുന്നോ? ഉറപ്പിച്ചു. ഓള് പറഞ്ഞ ശരിയാണ്. കല്ലു. മാതു. മാതംഗലീല എന്നാണ് സുഹൃത്തിന്റെ സഹായത്തോട് കൂടി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കല്ലുനു വല്ല ഐഡിയ ഉണ്ടോ? മാതംഗലീലയില് പലതും പറയുന്നുണ്ട്. അനീഷയുടെ സഹായത്തോടെ ഫാത്തിമ 10000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അനീഷയ്ക്ക് ഒരു കൈയടി വേണോട്ടെ? എന്തായാലും അനീഷയ്ക്ക് ഒരു കൈയടി. താങ്ക് യു അനീഷ. താങ്ക് യു അനീഷ. എന്താണ് ATM അടുത്ത ചോദ്യം? ഡൽഹിയെയും ലാഹോറിനെയും ബന്ധിപ്പിക്കുന്ന സൗഹൃദ ബസ് സർവീസ് സദാ ഈ സർഹദ്, ദോസ്തി, സംതോദ, വിശ്വാസ്. ക്വിറ്റിയാണ്. ഒറ്റയടിക്ക് കാര്യം പറഞ്ഞു. ഇനി ഒന്ന് കറക്കി കുത്തി. എന്താ ആൻസർ? തേർഡ് ആൻസർ ആണെന്ന് തോന്നുന്നു. ഏതാ? തേർഡ് വൺ. തേർഡ് വൺ. അമ്പാ, കറക്റ്റായിട്ട് തെറ്റാണ് കേട്ടോ. ശരിയായിട്ടുള്ള ഉത്തരം സദാ ഈ സർഹത്തായിരുന്നു. എന്തായാലും ഉത്തരം പറഞ്ഞ് ഒരു റിസ്ക് എടുക്കാഞ്ഞ് നന്നായിട്ടാ. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, കയ്യിൽ സേഫാക്കി വെച്ചിരിക്കുന്നു 10000 രൂപ. ആ 10000 രൂപ ഇപ്പൊ കല്ലു ഉടൻ പണത്തിന്റെ സമ്മാനമായിട്ട് ഫാത്തിമയ്ക്ക് കൈമാറുന്നു. നല്ലൊരു കൈടി.
ഇത് കേരള മാക്സിവ ഫിൻവെസ് ഉടൻ പണം കോ പ്രസന്റഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ്. ഇത് നിറമുള്ള ക്യാമ്പസ്, ഇത് പുതിയ മുഖങ്ങളുടെ ക്യാമ്പസ്. ഇവിടെ നടന്ന ഉടൻ പണം നമുക്ക് ഒന്നുകൂടി ഒന്ന് കൊഴിപ്പിക്കണ്ടേ?